അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തായ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു മഹത്തായ രാവാണ് ദുൽഹിജ്ജയിലെ എട്ടാമത്തെ രാവ്. ലൈലത്തു തർവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത്തായ രാത്രി. ആ രാത്രിയിൽ ആരെങ്കിലും ഇബാദത്തുകളെ കൊണ്ട് ഹയാറ്റാക്കിയാൽ, ഇബാദത്ത് ചെയ്താൽ അവർക്ക് സ്വർഗം നിർബന്ധമായി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും അഞ്ച് രാവുകളെ ഇബാദത്തുകളെ കൊണ്ട് ഹയാത്താക്കിയാൽ, അഞ്ച് രാവുകളെ പരിഗണിച്ചാൽ, അവർക്ക് നിർബന്ധമായി അൽ ജന്ന സ്വർഗം നിർബന്ധമായി. അതിൽപ്പെട്ട ഒന്നാമത്തെ രാവാണ് ലൈലത്തു തർവിയ. ലൈലത്തു തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിലെ എട്ടാമത്തെ രാവ്. അതിൽപ്പെട്ട രണ്ടാമത്തെ രാവാണ് വലൈലത്തു അറഫ, അറഫയുടെ രാവ്. മൂന്നാമത്തെ രാവാണ് വലൈലത്തു നഹർ, ബലിപെരുന്നാളിന്റെ വലിയ പെരുന്നാളിന്റെ രാവ്. അതിൽപ്പെട്ട നാലാമത്തെ രാവാണ് വലൈലത്തുൽ ഫിത്ർ, ഈദുൽ ഫിത്റിന്റെ ചെറിയ പെരുന്നാളിന്റെ രാവ്. അഞ്ചാമത്തെ രാവ് വലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ പകുതി, ബറാഅത്ത് രാവ്. അപ്പൊ ഈ അഞ്ച് രാവുകളെ ആരെങ്കിലും പരിഗണിച്ചാൽ, ഇബാദത്തുകളെ കൊണ്ട് ഹയാറ്റാക്കിയാൽ, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ അവർക്ക് സ്വർഗം നിർബന്ധമായി. ഈ അഞ്ച് രാവുകളിലും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മഹത്തായ രാവാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ജോലിയില്ലായ്മയും എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, അതൊക്കെയും റബ്ബിനോട് കരഞ്ഞ് പറയാനുള്ളൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതെല്ലാം നാം ഉപയോഗപ്പെടുത്തണം. അപ്പൊ ഇന്നത്തെ രാവ് കഴിവിന്റെ പരമാവധി നാം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം. മഗ്രിബ് നിസ്കാരവും ഇശാഖ് നിസ്കാരവും സുബഹി നിസ്കാരവും അവ്വല് വഖ്തിൽ അദാ ആയി ജമാഅത്തോടുകൂടെ നിസ്കരിക്കാൻ നാം ശ്രദ്ധ പുലർത്തണം. അതുപോലെ തന്നെ ഖുർആൻ ഓതുകയും ദിക്റുകൾ ചൊല്ലുകയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും തഹ്ലീൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചത് ദുൽഹിജ്ജ ഒന്ന് മുതൽക്ക് പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾ ഇബാദത്ത് ചെയ്താൽ അല്ലാഹു വേറെ ഇഷ്ടപ്പെടുന്ന ദിനങ്ങളാണ്, ദിനരാത്രങ്ങളാണ്. അഅ്ലമു മിൻ ഇൻദില്ലാ അഹബ്ബു ഇലല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഫഅക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, തഹ്ലീൽ വർദ്ധിപ്പിക്കണം. സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ദുൽഹിജ്ജ എട്ടാം പകൽ നോമ്പു നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒന്നാണ്. സൗമയോമി തർവിയ, തർവിയത്തിന്റെ ദിവസം നോമ്പു നോക്കൽ കഫാറത്തുസ്സന, അത് ഒരു വർഷം, ഒരു വർഷത്തെ ദോഷങ്ങൾക്ക് അത് പ്രായശ്ചിതമാണ്. ദുൽഹിജ്ജ എട്ടാം ദിവസം ആരെങ്കിലും നോമ്പു നോറ്റാൽ ഒരു വർഷത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. വസൗമയോമി അറഫ, അറഫാ ദിവസത്തിന്റെ നോമ്പ് കഫാറത്തുസ്സനത്തൈനി, രണ്ട് വർഷത്തെ ദോഷങ്ങളാണ് അല്ലാഹു പുറത്തു കൊടുക്കുന്നത്. കഴിഞ്ഞുപോയ ഒരു വർഷം, വരാനിരിക്കുന്ന ഒരു വർഷം, അങ്ങനെ എല്ലാ നിലക്കും മഹത്തായ ദിനരാത്രങ്ങളാണ് ലൈലത്തു തർവിയ. ലൈലത്തു തർവിയയുടെ രാവും പകലും വലിയ മഹത്വമുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ്. അതെല്ലാം നാം പരിഗണിച്ച് നാം കഴിവിൻ്റെ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് നാം ധന്യമാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.